ELB's ബയോളജി ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്ലസ് വൺ സുവോളജിയിലെ അനിമൽ കിങ്ഡം എന്ന അധ്യായത്തിലെ രണ്ടാമത്തെ ഭാഗം വീഡിയോ ആണിത്. ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന ടോപ്പിക്കിലെ സീലോം, സെഗ്മെൻറ്റേഷൻ, നോട്ടോകോഡ് എന്നീ ബേസിസുകളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ്റെ തുടക്കം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് ഓർക്കുന്നുണ്ടാവുമല്ലോ. എന്തൊക്കെ ബേസിസ് അനുസരിച്ചാണ് ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്? നമുക്കൊരു ഓർഗാനിസംസിനെ കിട്ടിയാൽ ആ ഓർഗാനിസത്തിനെ ഏത് ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തും, ഏത് ഫൈലത്തിൽ ഉൾപ്പെടുത്തും, ഏത് ക്ലാസ്സിൽ ഉൾപ്പെടുത്തും തുടങ്ങിയ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ്റെ ബേസിസ് എന്തായിരിക്കണം എന്ന് നിശ്ചയിക്കാൻ ആയിട്ട് കുറേ ക്രൈറ്റീരിയാസിനെ കുറിച്ച് സംസാരിച്ചായിരുന്നു. അത് ഏതൊക്കെയായിരുന്നു? അത് ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ, പാറ്റേൺസ് ഓഫ് ഡൈജസ്റ്റീവ് സിസ്റ്റം, പാറ്റേൺസ് ഓഫ് സർക്കുലേറ്ററി സിസ്റ്റം, സിമെട്രി, ഡിപ്ലോബ്ലാസ്റ്റിക് ആൻഡ് ട്രിപ്ലോബ്ലാസ്റ്റിക് ഓർഗനൈസേഷൻ, സീലോം, സെഗ്മെൻറ്റേഷൻ, നോട്ടോകോഡ്. ഇത്രയുമാണ് പ്രധാനമായിട്ട് നമ്മൾ ക്ലാസിഫിക്കേഷൻ്റെ ബേസിസ് ആയിട്ട് കണക്കാക്കുന്ന പോയിന്റ്സ്. അതിൽ ഡിപ്ലോബ്ലാസ്റ്റിക് ആൻഡ് ട്രിപ്ലോബ്ലാസ്റ്റിക് ഓർഗനൈസേഷൻ വരെ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്ന് നമുക്ക് സീലോമിനെ കുറിച്ച് ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാം. ഇപ്പം എന്താണ് സീലോ എന്ന് പറയുന്നതിന് മുമ്പ് നമ്മൾ നേരത്തെ ആ ഒരു ഡെവലപ്മെൻ്റൽ സ്റ്റേജ് ഓർഗാനിസത്തിൻ്റെ പഠിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അതായത് ഒരു ഓർഗാനിസം ഡെവലപ്പ് ചെയ്യുന്നത് ഒരു സിംഗിൾ സെല്ലിൽ നിന്നാണ്. എന്താണ് ആ സിംഗിൾ സെല്ലിൻ്റെ പേര്? സൈഗോട്ട് എന്ന് വിളിക്കുന്നു. സ്പേമും എഗ്ഗും, മെയിൽ ഗമീറ്റായ സ്പേമും ഫീമെയിൽ ഗമീറ്റായ എഗ്ഗും തങ്ങളിൽ ഫെർട്ടിലൈസേഷൻ നടന്നിട്ട് ഉണ്ടാകുന്ന ഒരു സിംഗിൾ സെല്ലാണ് സൈഗോട്ട് എന്ന് പറയുന്നത്. ആ സൈഗോട്ട് ഡെവലപ്പ് ചെയ്തിട്ടാണ് ഒരു പൂർണ്ണ വളർച്ചയെത്തിയ ഒരു ഓർഗാനിസം ഉണ്ടാകുന്നത്. അപ്പോൾ ആ സൈഗോട്ട് സെൽ ഡിവിഷന് വിധേയമായിട്ട് ഒരു സെല്ല് രണ്ട് സെല്ലായിട്ടും നാലായിട്ടും എട്ടായിട്ടും പതിനാറായിട്ടും ആ രീതിയിൽ ഡിവൈഡ് ചെയ്ത് പോകുന്നു. എന്നിട്ട് അടുത്തൊരു ഗ്രൂപ്പ് ഓഫ് സെല്ല് കിട്ടുന്നു. ആ ഗ്രൂപ്പ് ഓഫ് സെല്ല് കഴിഞ്ഞിട്ടൊരു ലേയേഴ്സ് ഓഫ് സെൽസ് കിട്ടുന്നു. അതാണ് നമ്മൾ എംബ്രിയോണിക് ലേയേഴ്സ് എന്നുള്ള പേരിൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തത്. എക്ടോഡേമ്, എൻഡോഡേമ്, മീസോഡേം എന്നീ പേരുകളിൽ നമ്മൾ എംബ്രിയോണിക് ലേയേഴ്സിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഡിപ്ലോബ്ലാസ്റ്റിക് ആൻഡ് ട്രിപ്ലോബ്ലാസ്റ്റിക് ഓർഗനൈസേഷൻ പഠിച്ചത് ഓർക്കുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു ഓർഗനൈസേഷൻ്റെ ഫലമായിട്ട് അടുത്ത ഒരു ഡെവലപ്മെൻറ്റ് സ്റ്റേജ് എത്തുമ്പോഴത്തേക്കും There will be a cavity present in between the body wall and the gut. And that cavity is known as the coelom. അപ്പോൾ എക്ടോഡം എംബ്രിയോണിക് ലേയേഴ്സിൻ്റെ പേര് ഓർക്കുക. എക്ടോഡം ആണ് ഔട്ടർമോസ്റ്റ് ലെയർ. അടുത്ത മിഡിൽ ലെയറാണ് മീസോഡേം എന്ന് പറയുന്ന ലെയർ. ഇന്നർമോസ്റ്റ് ലെയറാണ് എൻഡോഡേം എന്ന് പറയുന്ന ലെയർ. അപ്പോൾ മൂന്ന് എംബ്രിയോണിക് ലേയേഴ്സാണ് ഉണ്ടാവുക. ഈ ഓരോ എംബ്രിയോണിക് ലേയേഴ്സിൽ നിന്നും ഡിഫറൻറ്റ് ഓർഗൻസുകൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഓർഗാനിസത്തിനെ ഒരു ട്രാൻസ്വേഴ്സ് സെക്ഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ ഓർഗാനിസത്തിൻ്റെ ഏറ്റവും പുറമേയുള്ള ഈ ഒരു ബോഡി വാൾ, ആ ഒരു ബോഡി വാൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് എക്ടോഡേം കൊണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മസിൽസുകൾ, അത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് മീസോഡേം കൊണ്ടാണ്. എന്നാൽ അകത്തുള്ള ഇൻറ്റേർണൽ ഓർഗൻസിൽ ഏറ്റവും പ്രധാനമായിട്ട് അലിമെൻ്ററി കനാൽ, ഗട്ട്, അത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് എൻഡോഡേം കൊണ്ടാണ്. അപ്പോൾ ദേർ വിൽ ബി എ ക്യാവിറ്റി പ്രസൻറ്റ് ഇൻ ബിറ്റ്വീൻ ദ ബോഡി വാൾ ആൻഡ് ഗട്ട്. അപ്പോൾ ബോഡി വാളിനും ഗട്ടിനും ഇടയിലായിട്ട് ദർ ഇസ് എ ക്യാവിറ്റി. ഇവിടെ നമുക്ക് ചിത്രത്തിൽ നോക്കിയാൽ കാണാം. ഇതാണ് ഒരു ക്രോസ് സെക്ഷനാണ് ഒരു അനിമലിൻ്റെ. അപ്പോൾ ഇത് അതിൻ്റെ ഗട്ടാണ് അല്ലെങ്കിൽ അലിമെൻ്ററി കനാലാണ്. ആ അലിമെൻ്ററി കനാലിനും ഇത് അതിൻ്റെ ബോഡി വാളാണ്. ബോഡി വാളിനും ഇടയ്ക്ക് കാണുന്ന ഈ ഒരു ക്യാവിറ്റി, ഈ ഒരു ക്യാവിറ്റിയാണ് സീലോം എന്നുള്ള പേരുകൊണ്ട് വിശേഷിപ്പിക്കുന്നത്. ഒരു അനിമലിൻ്റെ ഡെവലപ്മെൻറ്റിൽ സീലോം ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് അനിമൽസിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഓൺ ദ ബേസിസ് ഓഫ് സീലോം അനിമൽസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ത്രീ: സീലോമേറ്റ്സ്, സീഡോസീലോമേറ്റ്, അസീലോമേറ്റ്. ഇപ്പോൾ സീലോം പ്രസൻ്റ് ആണോ ഇല്ലയോ, എന്ത് ടൈപ്പാണ് എന്നതിനെ ബേസ് ചെയ്തിട്ട് അനിമൽസിനെ നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം: സീലോമേറ്റ്സ് അനിമൽസ്, സീഡോസീലോമേറ്റ്, അസീലോമേറ്റ്.
അങ്ങനെ മൂന്നായിട്ട് നമുക്ക് അനിമൽസിനെ സീലോമിൻ്റെ പ്രസൻസ് അനുസരിച്ച് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഇനി ഓരോ സീലോമിൻ്റെയും പ്രത്യേകത നോക്കാം. സീലോമേറ്റ് അനിമൽസ്, എന്താണ് സീലോമേറ്റ് അനിമൽസ് എന്ന് പറഞ്ഞാൽ അനിമൽസ് പൊസസിങ് സീലോം ആർ കാൾഡ് സീലോമേറ്റ്. അപ്പോൾ ശരിക്കും ഒരു സീലോം ഒരു അനിമലിൽ ഉണ്ടാകുന്നുവെങ്കിൽ ആ അനിമലിനെ നമുക്ക് സീലോമേറ്റ് അനിമൽസ് എന്ന് വിളിക്കാം. അപ്പോൾ അതിന് എക്സാമ്പിളാണ് അനലിഡ്സ്, മൊളുസ്കൻസ്, ആർത്രോപോഡ്സ്, എക്കിനോഡേംസ്, ഹെമികോഡേറ്റ്സ് ആൻഡ് കോഡേറ്റ്സ്. അപ്പോൾ ഈ ഫൈലത്തിൽ വരുന്ന എല്ലാ അനിമൽസിനും ശരിക്കുള്ള ഒരു സീലോം ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതായത് പുറമേ നേരത്തെ പറഞ്ഞു ഇതൊരു എക്ടോഡേം ലെയറാണ്, നടുക്ക് കാണുന്നതാണ് ഒരു മീസോഡേം ലെയർ, ഇന്നർ മോസ്റ്റ് ലെയറാണ് എൻഡോഡേം ലെയർ. അപ്പോൾ ഈ ഇത് ഗട്ടാണ്, ഈ കാണുന്നതാണ് അതിൻ്റെ ഗട്ട് അല്ലെങ്കിൽ അലിമെൻ്ററി കനാൽ. നമ്മൾ ക്രോസ് സെക്ഷൻ നടത്തുമ്പോൾ ഈ ഒരു ഹോളായിട്ട് കാണുന്നതാണ് അതിൻ്റെ അലിമെൻ്ററി കനാൽ. അപ്പോൾ ഇതിനിടയിലായിട്ട് ഒരു ക്യാവിറ്റി, ഇതാ ഈ കാണുന്ന ക്യാവിറ്റി, ആ ക്യാവിറ്റിയാണ് സീലോം എന്ന് വിളിക്കുന്നത്. അതിൽ ലൈൻ ചെയ്തുകൊണ്ട് അതിനെ ആവരണം ചെയ്തുകൊണ്ട് മീസോഡേം സെൽസ് കാണാം. മീസോഡേം സെൽസ് അതിനെ ബോഡി വാളിനെയും അകത്തുനിന്ന് ആവരണം ചെയ്യും, അതുപോലെ ഗട്ടിനെ അതിൻ്റെ പുറത്തുനിന്ന് ആവരണം ചെയ്യും. അപ്പോൾ ബോഡി വാളിനും ഗട്ടിനും ഇടയിലായിട്ട് മീസോഡേം കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടുള്ള ഒരു സീലോ, ഒരു ക്യാവിറ്റി ഓർഗാനിസത്തിൻ്റെ ഡെവലപ്മെൻറ്റിൽ ഡെവലപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം അനിമൽസിനെ നമുക്ക് സീലോമേറ്റ്സ് എന്ന് വിളിക്കാം. അനിമൽസ് പൊസസിങ് സീലോം ആർ കാൾഡ് സീലോമേറ്റ്സ്. ഇനി എന്താണ് സീഡോ സീലോമേറ്റ് എന്ന് നോക്കാം. ഇൻ സം അനിമൽസ് ദ ബോഡി ക്യാവിറ്റി ഈസ് നോട്ട് ലൈൻഡ് ബൈ മീസോഡേം, ഇൻസ്റ്റെഡ് ദ മീസോഡേം ഈസ് പ്രസൻ്റ് ആസ് സ്കാറ്റേർഡ് പൗച്ചസ് ഇൻ ബിറ്റ്വീൻ ദ എക്ടോഡേം ആൻഡ് എൻഡോഡേം. നോക്കൂ, ഇത് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയ സീലോമേറ്റ് അനിമൽസിൻ്റെ ഒരു ഡയഗ്രാം. ശരിക്കുള്ള ഒരു സീലോം ഇതിൽ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. എന്നാൽ ചില ഓർഗാനിസത്തിൻ്റെ ഡെവലപ്മെൻറ്റിൽ നോക്കൂ, ബോഡി ക്യാവിറ്റി ഈസ് നോട്ട് ലൈൻഡ് ബൈ മീസോഡ്, മീസോഡോം കൊണ്ട് ഇതാണ് ബോഡി ക്യാവിറ്റി എന്നറിയാം. ഈ ബോഡി ക്യാവിറ്റിയെ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ മീസോഡോം കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ആവരണം ചെയ്തിട്ടുണ്ടാവില്ല. അതിന് പകരം ഇൻസ്റ്റെഡ് ദ മീസോഡോം ഈസ് പ്രസൻ്റ് ആസ് സ്കാറ്റേർഡ് പൗച്ചസ്. അപ്പം മീസോഡേം അവിടെ അവിടെയായിട്ട് ചില പൗച്ചസ് പോലെ, സഞ്ചികൾ പോലെ ഇങ്ങനെ ഡെവലപ്പ് ചെയ്യും. കംപ്ലീറ്റ് ആയിട്ട് ഗട്ടിനെ കവർ ചെയ്തുകൊണ്ട് ഒരു മീസോഡേം ഉണ്ടാവില്ല. അപ്പോൾ അത്തരം അനിമൽസ് ആണ് നമ്മൾ സീഡോ സീലോമേറ്റ് അനിമൽസ് എന്ന് പറയുന്നത്. സച്ച് എ ബോഡി ക്യാവിറ്റി ഈസ് കാൾഡ് സീഡോ സീലോം ആൻഡ് ദ അനിമൽ പൊസസിങ് ദ മാർ കാൾഡ് സീഡോ സീലോമേറ്റ്സ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന ക്യാവിറ്റിയെ വിളിക്കുന്ന പേരാണ് സീഡോസീലോ. ഈ ഒരു ക്യാവിറ്റി, ഇതാ ഇവിടെ ഈ ഡെവലപ്പ് ചെയ്യുന്ന ഈ ഒരു ക്യാവിറ്റിയെ വിളിക്കുന്ന പേരാണ് സീഡോസീലോ. ആൻഡ് ദ അനിമൽ പൊസസിങ് ദ മാർ കാൾഡ് സീഡോസീലോമേറ്റ്. സീഡോ മീൻസ് ഫാൾസ്, ഫാൾസ് ആയിട്ടുള്ള ഒരു സീലോം, ട്രൂ സീലോം അല്ല. ട്രൂ സീലോം ആകണമെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് മീസോഡേം കൊണ്ട് കവർ ചെയ്യപ്പെടണം ബോഡി ക്യാവിറ്റി. ബോഡി ക്യാവിറ്റിയുടെ അകവശം, ബോഡി എക്സ്റ്റേണൽ ബോഡി വാളിൻ്റെ അകവശവും അതുപോലെ തന്നെ ഗട്ടിൻ്റെ പുറവശവും കംപ്ലീറ്റ് ആയിട്ട് മീസോഡേം കൊണ്ട് കവറിങ് വരുമ്പോഴാണ് അത് ട്രൂ സീലോമായിട്ട് മാറുന്നത്. അപ്പം ഇവിടെ എന്താ കാണുക, ഇത് സ്കാറ്റേർഡ് പൗച്ചസ് ആയിട്ട് ബോഡി ക്യാവിറ്റിയിൽ അവിടെ എവിടെയായിട്ട് കാണും. അപ്പം അത്തരം സീലോമിനെയാണ് സീഡോ സീലോം എന്ന് വിളിക്കുന്നത്. ആ ഒരു സീഡോ സീലോം ഉള്ള അനിമൽസിനെ, ആ കാറ്റഗറിയെ വിളിക്കുന്ന പേരാണ് സീഡോസീലോമീറ്റ്സ്. ഫൈലം അഷൽമിന്തസിൽ വരുന്ന അനിമൽസ്, അതായത് റൗണ്ട് വോംസൊക്കെ വരുന്ന ഫൈലമാണ് അഷൽമിന്തസ്. ആ അഷൽമിന്തസ് വരുന്ന ഫൈലത്തിൽ വരുന്ന അനിമൽസിൻ്റെ എല്ലാം ബോഡി ക്യാവിറ്റിക്ക് ഈ ഒരു നാച്ചുറാണുള്ളത്, സീഡോസീലോമേറ്റ് അനിമൽസാണ്. ഇനി അടുത്ത ബോഡി ക്യാവിറ്റി നോക്കാം, അസീലോമേറ്റ് അനിമൽസ്. അസീലോമേറ്റ് അനിമൽസ് സീലോമിൻ്റെ ഓപ്പോസിറ്റാണ് ഇവിടെ അസീലോം. ദ അനിമൽസ് ഇൻ വിച്ച് ദ ബോഡി ക്യാവിറ്റി ഈസ് ആബ്സെൻറ്റ്, ബോഡി ക്യാവിറ്റി ഇല്ല, അത്തരം അനിമൽസിനെ വിളിക്കുന്ന പേരാണ് അസീലോമേറ്റ് അനിമൽസ്. അസീലോമേറ്റ് അനിമൽസിന് എക്സാമ്പിളാണ് പ്ലാറ്റി ഹെൽമിന്തസ്. പ്ലാറ്റി ഹെൽമിന്തസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഫ്ലാറ്റ് വോംസ് എന്ന് പറയും, നാടവിരകളൊക്കെ ഉൾപ്പെടുന്ന ആ ഒരു ഫൈലത്തിനെ വിളിക്കുന്ന പേരാണ് പ്ലാറ്റി ഹെൽമിന്തസ്. അപ്പം ഈ ഒരു ചിത്രം നോക്കിക്കേ, അപ്പം ഇത് പുറമേ കാണുന്ന ഇതാണ് എക്ടോഡേം ലെയർ, ഇവിടെ കാണുന്നതാണ് മീസോഡേം ലെയർ, ഇവിടെ കാണുന്നതാണ് എൻഡോഡേം ലെയർ.
ഈയൊരു എൻഡോഡേമിനും എക്ടോഡേമിനും ഇടയിൽ ഇവിടെ ഒരു ക്യാവിറ്റി ഡെവലപ്പ് ചെയ്യുന്നില്ല. ഇവിടെ മീസോഡേം കൊണ്ട് കംപ്ലീറ്റ് സെല്ലു കൊണ്ടങ്ങ് നിറഞ്ഞിരിക്കുകയാണ്. ദെർ ഈസ് നോ ക്യാവിറ്റി ഇൻ ബിറ്റ്വീൻ എൻഡോഡേം ആൻഡ് എക്ടോഡേം. അങ്ങനെ ഒരു മീസോഡേം കൊണ്ട് ലൈൻ ചെയ്തിട്ടുള്ള ഒരു ക്യാവിറ്റി ഈ ഓർഗാനിസംസിൽ ഡെവലപ്പ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഈ ഓർഗാനിസംസിനെ വിളിക്കുന്ന പേരാണ് അസീലോമേറ്റ് അനിമൽസ്. എക്സാമ്പിളാണ് പ്ലാറ്റി ഹെൽമിൻഡസ്. ദ അനിമൽസ് ഇൻ വിച്ച് ദ ബോഡി ക്യാവിറ്റി ഈസ് ആബ്സെൻ്റ് ആർ കാൾഡ് അസീലോമേറ്റ് അനിമൽസ്. ബോഡി ക്യാവിറ്റി ഇല്ലാത്ത അനിമൽസിനെയാണ് അസീലോമേറ്റ് അനിമൽസ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ സീലോമിനെ ബേസ് ചെയ്തുകൊണ്ട് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. സീലോം ഉള്ളത് സീലോമേറ്റ് അനിമൽസ്, ഒരു സീലോം സ്കാറ്റേർഡ് പൗച്ചസ് ആയിട്ട് മീസോഡേം സെൽസ് കാണുന്നുവെങ്കിൽ അത് സീഡോ സീലോമേറ്റ്. സീലോം ഡെവലപ്പ് ചെയ്യുന്നില്ല എങ്കിൽ അതിനെ അസീലോമേറ്റ് അനിമൽസ് എന്ന് വിളിക്കുന്നു. ഈ പടം ഒന്നുകൂടെ നോക്കാം. ഇതാണ് സീലോമേറ്റ് അനിമൽസിൻ്റെ ഡയഗ്രാം. ഇവിടെ നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് എക്ടോഡേം സെൽസ് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ മീസോഡേം സെൽസ് സീലോമിനെ ആവരണം ചെയ്തുകൊണ്ട് കവർ ചെയ്തുകൊണ്ട് ഇവിടെ കാണാം. ഇതാണ് ഗട്ട്, ഇതാണ് എൻഡോഡേം സെൽസ്. ഇതിനിടയിൽ കാണുന്ന ഈ ക്യാവിറ്റിയാണ് സീലോം. ആ സീലോം ഡെവലപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം അനിമൽസിനെ സീലോമേറ്റ് അനിമൽസ് എന്ന് വിളിക്കുന്നു. എന്നാൽ ചില അനിമൽസിൽ സീലോം ഉണ്ട്, പക്ഷേ അവിടെ ഈ മീസോഡേം സെൽസ് സ്കാറ്റേർഡ് പൗച്ചസ് ആയിട്ട് കാണും. അപ്പം ആ അനിമൽസിനെ വിളിക്കുന്ന പേരാണ് സീഡോ സീലോമേറ്റ്. എന്നാൽ ചില അനിമൽസിൽ ഇങ്ങനെ ഒരു സീലോമിയെ ഡെവലപ്പ് ചെയ്യില്ല. അത്തരം അനിമൽസാണ് അസീലോമേറ്റ് അനിമൽസ്. ഇനി അടുത്ത ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷനാണ് സെഗ്മെൻറ്റേഷൻ. സെഗ്മെൻറ്റേഷൻ അനിമൽസിലെ ചില അനിമൽസൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം അതിൻ്റെ ബോഡിയെ പല പല സെഗ്മെൻറ്റുകളായിട്ട് ഖണ്ഡങ്ങളായിട്ട് നമുക്കിങ്ങനെ വിഭജിച്ച് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അറേഞ്ച്മെൻ്റ് ആയിരിക്കും. അത് എക്സ്റ്റേണലായിട്ടും ഉണ്ടാകാം, ഇൻറ്റേണലായിട്ടും ഉണ്ടാകാം. അപ്പോൾ അത്തരം ഒരു ക്യാരക്ടറാണ് നമ്മൾ അടുത്ത് നോക്കുന്നത്, സെഗ്മെൻറ്റേഷൻ. അടുത്ത ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷനാണ് സെഗ്മെൻറ്റേഷൻ. ഇൻ സം അനിമൽസ് ദ ബോഡി ഈസ് എക്സ്റ്റേണലി ആൻഡ് ഇൻറ്റേണലി ഡിവൈഡഡ് ഇൻ ടു സെഗ്മെൻറ്റ്സ്. ബോഡിയെ പുറമേക്കും അകമേക്കും സെഗ്മെൻറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാകും. വിത്ത് എ സീരിയൽ റെപ്പറ്റീഷൻ ഓഫ് അറ്റ്ലീസ്റ്റ് സം ഓർഗൻസ്. കുറച്ച് ഓർഗൻസ് എങ്കിലും ഇതിനകത്ത് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടാകും. ഫോർ എക്സാമ്പിൾ, ഇതിനകത്തുള്ള കിഡ്നീസ്. കിഡ്നി എന്ന് പറയുന്നത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഓർഗാനിസത്തിൻ്റെയൊക്കെ കിഡ്നി എന്ന് പറയുന്ന ഭാഗമാണ് നെഫ്രീഡിയ എന്ന് പറയുന്ന ഓർഗൻ. ആ നെഫ്രീഡിയ എന്ന് പറയുന്ന ഓർഗൻ ഓരോ സെഗ്മെൻറ്റിലും റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അങ്ങനെ കുറച്ച് ഓർഗൻസ് എങ്കിലും റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടാകണം സെഗ്മെൻറ്റേഷനിൽ. ട്രൂ സെഗ്മെൻറ്റേഷൻ ആണെങ്കിൽ ഇൻറ്റേർണലി ഇതുപോലെ റെപ്പറ്റേറ്റീവ് സെഗ്മെൻറ്റ്സ് ഉണ്ടാകണം, അതുപോലെ തന്നെ എക്സ്റ്റേണലി ഉണ്ടാകണം, ഇൻറ്റേർണലി ഉണ്ടാകണം. സം അനിമൽസ് ദ ബോഡി ഈസ് എക്സ്റ്റേണലി ആൻഡ് ഇൻറ്റേർണലി ഡിവൈഡഡ് ഇൻ ടു സെഗ്മെൻറ്റ്സ് വിത്ത് എ സീരിയൽ റെപ്പറ്റീഷൻ ഓഫ് അറ്റ്ലീസ്റ്റ് സം ഓർഗൻസ്. എല്ലാ ഓർഗൻസും എല്ലാ സെഗ്മെൻറ്റിലും റിപ്പീറ്റ് ചെയ്ത് വരണമെന്നില്ല, കുറച്ച് ഓർഗൻസ് എങ്കിലും റിപ്പീറ്റ് ചെയ്ത് വന്നാൽ മാത്രമേ അതിനെ ശരിക്കുമുള്ള ഒരു സെഗ്മെൻറ്റേഷൻ എന്ന് നമ്മൾ വിളിക്കാറുള്ളൂ. അപ്പോൾ ആ ഒരു സെഗ്മെൻറ്റേഷൻ വിളിക്കുന്ന പേരാണ് മെറ്റാമറിക് സെഗ്മെൻറ്റേഷൻ. അങ്ങനത്തെ ഈ ഒരു സെഗ്മെൻറ്റേഷൻ കാണിക്കുന്ന ഫിനോമിനനെ വിളിക്കുന്ന പേരാണ് മെറ്റാമറിസം. ഉയർത്തുവോ മണ്ണിര, ആ ഒരു ഫിനോമിനൻ കാണിക്കുന്ന ഒരു ഓർഗാനിസമാണ്. ഫൈലം അനലിടയിൽ വരുന്ന എർത്തുവോം എന്ന് പറയുന്ന ഓർഗാനിസം ഈ ഒരു മെറ്റാമറിസം എന്ന ഫിലോമിനൻ കാണിക്കുന്ന ഓർഗാനിസമാണ്. ദാറ്റ് മീൻസ് അത് ബോഡിയുടെ പുറവും നമ്മൾ സെഗ്മെൻസുകളായിട്ട് നമുക്ക് കാണാൻ സാധിക്കും, അകവശത്തും കുറേ ഓർഗൻസ് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഉള്ള സെഗ്മെൻറ്റേഷനെ വിളിക്കുന്ന പേരാണ് മെറ്റാമറിക് സെഗ്മെൻറ്റേഷൻ. ആൻഡ് ദ ഫിനോമിനൻ ഈസ് നോൺ ആസ് മെറ്റാമറിസം. എക്സാമ്പിളാണ് എർത്തുവോം. അടുത്ത ക്യാരക്ടറാണ് ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷനിൽ അടുത്ത ബേസിസ് ആയിട്ട് കണക്കാക്കുന്നതാണ് നോട്ടോകോഡ് എന്ന് പറയുന്ന സ്ട്രക്ചർ. എന്താണ് നോട്ടോകോഡ്? ഈ ഒരു പിക്ചർ നോക്കുക. നോട്ടോകോഡ് ഈസ് എ മീസോഡെർമലി ഡിറൈവ്ഡ് റോഡ് ലൈക്ക് സ്ട്രക്ചർ ഫോംഡ് ഓൺ ദ ഡോർസൽ സൈഡ് ഡ്യൂറിങ് എംബ്രിയോണിക് ഡെവലപ്മെൻറ്റ് ഇൻ സം അനിമൽസ്. അപ്പോൾ ഒരു ഇതൊരു എംബ്രിയോണിക് സ്റ്റേജാണ്. അമ്മയുടെ ഉദരത്തിനകത്ത് ഒരു കുഞ്ഞ് വളർന്നു വരുന്നതിൻ്റെ ഒരു സ്റ്റേജാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേജ് നോക്കുമ്പോഴത്തേക്കും
ഒരു റോഡ് ലൈക്ക് സ്ട്രക്ചർ ഇവിടെ ഈ പിക്ചറിൽ കാണാം. ഒരു റോഡ് പോലെ അല്പം കട്ടിയുള്ള ഒരു ദണ്ട് പോലെയുള്ള ഒരു സ്ട്രക്ചർ ആ എംബ്രിയോയുടെ ഡോർസൽ സൈഡിൽ അപ്പർ സൈഡിലായിട്ട് ഡെവലപ്പ് ചെയ്ത് വരുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു റോഡ് ലൈക്ക് സ്ട്രക്ചർ ആ ഓർഗാനിസത്തിൻ്റെ ഡെവലപ്മെൻറ്റിൽ ഉണ്ടാകുന്നുവെങ്കിൽ അത്തരം ഓർഗാനിസംസിനെ നമ്മൾ കോഡേറ്റ്സ് എന്ന് വിളിക്കും. ഇല്ലാത്തതിനാണെങ്കിൽ നമ്മൾ നോൺ കോഡേറ്റ്സ് എന്ന് വിളിക്കും. നോട്ടോകോഡ് ഈസ് എ മീസോഡെർമലി ഡിറൈവ്ഡ് റോഡ് ലൈക്ക് സ്ട്രക്ചർ. മീസോഡെം സെൽസിൽ നിന്നാണ് ഇതുണ്ടാകുന്നത്. നേരത്തെ മനസ്സിലാക്കി, എംബ്രിയോണിക് ലെയേഴ്സിൽ എക്ടോഡം, എൻഡോഡം, മീസോഡെം ഉണ്ട്. അപ്പോൾ ആ മീസോഡെം സെൽസിൽ നിന്നും ഉണ്ടാകുന്ന ഒരു സ്ട്രക്ചറാണ് ഈ കാണുന്നത്, നോട്ടോകോഡ് എന്ന് പറയുന്ന സ്ട്രക്ചർ. അപ്പോൾ ഈ ഒരു സ്ട്രക്ചർ ഓർഗാനിസം ചില ഓർഗാനിസത്തിലെ എംബ്രിയോണിക് ഡെവലപ്മെൻറ്റിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ട്രക്ചർ ഉണ്ടാകുന്നുവെങ്കിൽ അത് ആ അനിമൽസിനെ വിളിക്കുന്ന പേരാണ് കോഡേറ്റ്സ്. നമ്മളല്ലെങ്കിൽ കശേരുകികൾ എന്ന് വിളിക്കും, നട്ടലിലുള്ള ജീവികൾ എന്ന് വിളിക്കും. അപ്പോൾ ആ നോട്ടോകോഡിൽ നിന്നാണ് നട്ടല് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ അനിമൽസ് എല്ലാം, റെപ്റ്റൈൽസ്, ബേർഡ്സ്, ഫിഷസ്, ആംഫീബിയൻസ്, മാമൽസ്, ഈ കാറ്റഗറിയിൽ വരുന്ന അനിമൽസ് എല്ലാം ഉൾപ്പെടുന്ന വിഭാഗമാണ് കോഡേറ്റ്സ്, ഫൈലം കോഡേറ്റ്സ്. അപ്പോൾ കോഡേറ്റ്സ് എന്ന് പറയുന്ന ഫൈലത്തിൽ ഉള്ള അനിമൽസിനെല്ലാം നോട്ടോകോഡ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ എംബ്രിയോണിക് സ്റ്റേജിൽ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നതുകൊണ്ട് ആ അനിമൽസിനെ വിളിക്കുന്ന പേരാണ് കോഡേറ്റ്സ്. ഇനി ഇങ്ങനെ ഒരു സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുന്നില്ലെങ്കിലോ ആ അനിമൽസിനെ വിളിക്കുന്ന പേരാണ് നോൺ കോഡേറ്റ്സ്. അനിമൽസ് വിച്ച് ഡി നോട്ട് ഫോം നോട്ടോകോഡ് ആർ കാൾഡ് നോൺ കോഡേറ്റ്സ്. നോട്ടോകോഡ് ഫോം ചെയ്യാത്ത അനിമൽസിനെയാണ് നോൺ കോഡേറ്റ്സ് എന്ന് വിളിക്കുന്നത്. മലയാളത്തിൽ നമ്മൾ അകശേരുകകൾ എന്ന് വിളിക്കും. കശേരുക്കൾ ഡെവലപ്പ് ചെയ്യാത്തത്. അത് ഫൈലം പോറിഫറ ടു എക്കിനോഡെംസ്. പോറിഫറ എന്ന ഫൈലം മുതൽ എക്കിനോഡെർമേറ്റ എന്ന് പറയുന്ന ഫൈലം വരെയുള്ള എല്ലാ ഫൈലംസും നോൺ കോഡേറ്റ്സ് എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുന്നതാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട്, ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ വെച്ചിട്ട് നമുക്കൊരു ചാർട്ട് പ്രിപ്പയർ ചെയ്തിരിക്കുന്നു, ഒന്ന് അനലൈസ് ചെയ്യാം. അപ്പോൾ കുറേ ഫൈലത്തിൻ്റെ പേരുകൾ നിങ്ങൾ ഇതിലൂടെ കേട്ടു. അപ്പോൾ ഈ ഫൈലത്തിൻ്റെ പേരുകൾ ഇതേ ക്രമത്തിൽ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൽ അനിമൽ കിങ്ഡത്തിലെ ഏറ്റവും ലോവസ്റ്റ് ഫൈലമാണ് ഫൈലം പോറിഫറ. അത് കഴിഞ്ഞിട്ട് അടുത്ത ഫൈലമാണ് സീലൻട്രേറ്റ. അതിനെ മറ്റൊരു പേര് കൂടെ വിളിക്കും, നിഡേറിയ. അടുത്തത് ടീനോഫോറ, പ്ലാറ്റി ഹെൽമിന്തസ്, അഷൽ മിന്തസ്, അനലിഡ, ആർത്രോപോഡ, മൊളുസ്ക, എക്കിനോഡെർമേറ്റ, ഹെമികോഡേറ്റ, കോഡേറ്റ. അപ്പോൾ അങ്ങനെ നമ്മൾ അനിമൽ കിങ്ഡത്തിനെ മൊത്തം 11 ഫൈലമായിട്ട് തിരിക്കും. പേരുകൾ ഒന്നുകൂടെ നോക്കാം. പോറിഫറ, സീലൻട്രേറ്റ ഓർ നിഡേറിയ, ടീനോഫോറ, പ്ലാറ്റി ഹെൽമിന്തസ്, അഷൽ മിന്തസ്, അനലിഡ, ആർത്രോപോഡ, മൊളുസ്ക, എക്കിനോഡെർമേറ്റ, ഹെമികോഡേറ്റ, കോഡേറ്റ. അപ്പോൾ ഈ ഒരു 11 ഫൈലം ആണ് അനിമൽസ് കിങ്ഡത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഫൈലംസ്. അപ്പോൾ ഈ ഫൈലത്തിൽ നമ്മൾ ഈ പഠിച്ച ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻസിൽ ഫസ്റ്റ് ബേസിസ് ആയിരുന്നു ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ. ലെവൽസ് ഓഫ് ഓർഗനൈസേഷനിൽ സെല്ലുലാർ ലെവല്, ടിഷ്യൂ ലെവല്, ഓർഗൻ ലെവല്, ഓർഗൻ സിസ്റ്റം ലെവല്. അപ്പോൾ അതിൽ എക്സാമ്പിൾസുകളും പഠിച്ച കൂട്ടത്തിൽ നമ്മൾ ഫൈലത്തിൻ്റെ പേരുകൾ പഠിച്ചു പോയിട്ടുണ്ട്. എന്നാലും ഒന്നുകൂടെ ഈ ചാർട്ടിലൂടെ ഒന്ന് ഓർക്കാം. സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷനുള്ള ഫൈലമാണ് ഫൈലം പോറിഫറ. അതുപോലെ ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷനുള്ള ഫൈലമാണ് ഫൈലം സീലൻട്രേറ്റ്, ടീനോഫോറ. ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷനുള്ള ഫൈലമാണ് ഫൈലം പ്ലാറ്റി ഹെൽമിന്തസ്. ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷനുള്ള ഫൈലമാണ് താഴോട്ടുള്ള ഈ ഫൈലംസ് എല്ലാം ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷനാണ്. പിന്നെ സിമട്രിയെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ, റേഡിയൽ സിമട്രി, ബൈലാറ്ററൽ സിമട്രി, അസിമട്രി. അസിമട്രിയുള്ള ഫൈലമാണ് ഫൈലം പോറിഫറ. റേഡിയൽ സിമട്രി കാണിക്കുന്ന ഫൈലമാണ് ഫൈലം സീലൻട്രേറ്റ, ഫൈലം ടീനോഫോറ. ബാക്കി ഈ ഉള്ള ഫൈലംസ് എല്ലാം ബൈലാറ്ററൽ സിമട്രി കാണിക്കുന്ന ഫൈലംസാണ്. പ്ലാറ്റി ഹെൽമിന്തസ് മുതൽ താഴേക്ക് കോഡേറ്റ വരെയുള്ള ഫൈലം എല്ലാം ബൈലാറ്ററൽ സിമട്രി കാണിക്കുന്ന ഫൈലമാണ്. ഇനി സീലോമിനെ ബേസ് ചെയ്താണെങ്കിലോ,
എസിലോമേറ്റ് അനിമൽസ്, സീലോം ഡെവലപ്പ് ചെയ്യാത്ത അനിമൽസാണ് പ്ലാറ്റി ഹെൽമിന്തസ്. ഇനി ഫാൾസ് സീലോം, സീഡോ സീലോമേറ്റ് അനിമൽസാണ് അഷൽമിന്തസ്. ഇനി ശരിക്കുള്ള സീലോം ഡെവലപ്പ് ചെയ്യുന്ന അനിമൽസാണ് അനലിഡ, ആർത്രോപോഡ, മൊളുസ്ക, അക്കിനോഡെർമേറ്റ, ഹെമികോഡേറ്റ, കോഡേറ്റ. അപ്പം ഈ ഒരു ചാർട്ട് നന്നായിട്ടൊന്ന് മനസ്സിലാക്കി പഠിക്കേണ്ടതാണ്. വീഡിയോ ലെസൺസ് പ്ലീസ് സബ്സ്ക്രൈബ് ടു ദീസ് ബയോളജി ക്ലാസ്സസ്. താങ്ക് യു.